ഹായ് കൂട്ടുകാരി ഞാനിന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം ആറാമത്തെ അധ്യായം ഞാനാണ് താരം എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ഈ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളാണ് നമ്മോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രവർത്തനങ്ങളാണ് എടുത്തത് വെള്ളം കൊണ്ട് കളിക്കുന്ന കടികളും വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ പറഞ്ഞു ഇന്ന് പ്രധാനമായും ക്ലാസ്സിൽ പറഞ്ഞത് കുറിച്ച് അതുപോലെ തന്നെ ഒരു ചെടി മുളക്കാൻ വെള്ളം ആവശ്യമാണോ എന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമുക്ക് ഇന്ന് പറഞ്ഞ പാഠപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന് നോക്കാം പ്രധാനമായും രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒന്ന് മുളപ്പിച്ച പയർവിത്തിന് വളരാൻ വെള്ളം ആവശ്യമാണോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണം നടത്തി നിരീക്ഷണക്കുറിപ്പ് രേഖപ്പെടുത്തുക എന്നാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പയർവിത്ത് മുളപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു പരീക്ഷണം കാണിച്ചു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനം ചെയ്യുക ഒരു കുറിപ്പ് തയ്യാറാക്കുക രണ്ട് ജലസ്രോതസ്സുകളുടെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് ജലസ്രോതസ്സുകൾ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നിരുന്നു ആ ജലസ്രോതസ്സുകളെ നിങ്ങളുടെ ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള കുറിപ്പ് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ ഇങ്ങനെ രണ്ട് പ്രവർത്തനമാണ് നമ്മോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം പയർ വിത്ത് മുളക്കാൻ വെള്ളം ആവശ്യമാണോ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് ഇവിടെ ഞാൻ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം ഞാൻ പയർ വിത്ത് മുളപ്പിക്കാനായി രണ്ട് ചിരട്ടകളും രണ്ട് പയറു വിത്തുകളും എടുത്തു ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പിറകിൽ കണ്ണുള്ള ചിരട്ടകളായിരുന്നു എടുത്തത് കണ്ണുള്ള ചിരട്ടകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്വാരമുണ്ടാക്കാൻ കഴിയുന്ന മൂന്ന് കണ്ണുണ്ടാവും ആ കണ്ണുള്ള ചിരട്ടയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടിലും മണ്ണ് നിറച്ച് പയർ വിത്തുകൾ ഇട്ടു മുളക്കാനായി കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു മൂന്ന് ദിവസം വെള്ളം തളിച്ചപ്പോൾ പയർ വിത്തുകൾ രണ്ടും മുളച്ചു വന്നു അതിനുശേഷം ഒരു ചിരട്ടയിലെ പയർ വിത്ത് അവിടെ നിന്നും കുറച്ച് ദൂരേക്ക് മാറ്റി മാറ്റിവെച്ചു ആ മാറ്റി വെച്ച ചിരട്ടയിൽ പിന്നീട് വെള്ളം ഒഴിച്ചില്ല മറ്റേ ചിരട്ടയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഓരോ ദിവസവും ഞാൻ ചെടി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്ന പയർ ചെടിയിൽ ഓരോ ദിവസവും വളർന്നു വരികയും പുതിയ ഇലകൾ ഉണ്ടായി വരികയും ചെയ്തു എന്നാൽ വെള്ളം ഒഴിക്കാത്ത പയർ ചെടി വളർന്നില്ല എന്നു മാത്രമല്ല അതിൽ പുതിയ ഇലകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല മുടച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ സാവധാനം ഉണങ്ങാനും അവസാനം ചെടി മുഴുവനായും ഉണങ്ങി നശിക്കാനും തുടങ്ങിയിരുന്നു ഈ പരീക്ഷത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വെള്ളം ആവശ്യമാണ് എന്നാണ് കൂട്ടുകാരെ ഇന്ന് ടീച്ചർ കാണിച്ചു തന്ന പയർ വിത്തുമുളക്കരുമായി ബന്ധപ്പെട്ട പരീക്ഷകളുടെ നിരീക്ഷണ കുറിപ്പാണ് നമ്മൾ എഴുതിയത് കൂട്ടുകാരെ ഈ പരീക്ഷണം ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളെ ഇതിന് നന്നായി ഒരു കുറിപ്പ് തയ്യാറാക്കി ടീച്ചർ ഒരു കള്ളിയൊക്കെ വരച്ച് തന്നിരുന്നു ഒരു ചാർട്ടൊക്കെ തന്നിരുന്നു അത് രേഖപ്പെടുത്തി നിങ്ങളെ ഈ വിവരം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം രണ്ടാമത്തെ പ്രവർത്തനം ടീച്ചർ തന്ന ധാരാളം ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു ആ ജലസ്രോതസ്സുകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിരുന്നു അതിൽ ഈ കാഴ്ചക്ക് ശേഷം നിങ്ങൾ ഒന്നുകൂടി നന്നായി ആ കുറിപ്പ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കാം ഇതാണ് ഇവിടെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയ കാണാം കിണർ വെള്ളത്തിന് പ്രധാനമായും ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ് കിണർ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചാണ് കിണർ നിർമ്മിക്കുന്നത് കിണറിൽ വലയിട്ടും ഭിത്തി കെട്ടിയും കിണർ വെള്ളത്തെ സംരക്ഷിക്കാം കിണറിനുള്ളിൽ ചിലപ്പോൾ ചെറിയ സസ്യങ്ങൾ വളരാറുണ്ട് കിണർ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി അവ പറ കളയാറുമുണ്ട് പ്രധാനമായും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാണ് കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് ഇവിടെ കിണറിൽ സസ്യങ്ങൾ വളരാറുണ്ട് എന്ന് പറഞ്ഞാൽ ജലമുള്ളിടത്ത് സസ്യങ്ങൾ വളരും എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട് നേരത്തെ പയർവത്തിൻ്റെ പരീക്ഷത്തും നമ്മളത് പഠിച്ചതാണ് അപ്പോൾ ജലത്തിന്റെ അംശമുള്ള സ്ഥലങ്ങളാണ് ഈ കിണർ അതുകൊണ്ടാണ് അതിന്റെ വക്കലൊക്കെ ചെറിയ ചെറിയ സസ്യങ്ങള് പറ്റി പിടിച്ച് വളരുന്നത് അടുത്തത് കുളം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണയായി കാണപ്പെടാറുള്ള ജലസ്രോതസ്സാണ് കുളങ്ങൾ ചെറുതും വലുതുമായ ധാരാളം കുളങ്ങൾ ഉണ്ട് കുളത്തിൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കാറുണ്ട് കുളത്തിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർ കുളിക്കാനും അലക്കാനും സാധാരണ ഈ കുളങ്ങളിലെ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത് കുളത്തിൻ കരയിലെ പൊത്തുകളിൽ ഞണ്ടുകൾ താമസിക്കാറുണ്ട് കുളത്തിൽ ചെറു മത്സ്യങ്ങളും ആമ നീർക്കോലി തുടങ്ങിയ ജീവികളും വളരാറുണ്ട് ആമ്പൽ താമര പായലുകൾ എന്നീ സസ്യങ്ങളും കുളത്തിൽ വളരാറുണ്ട് കൂട്ടുകാർ കൂട്ടുകാരടുത്തുള്ള ഒരു കുളം നിരീക്ഷിച്ച് വേണം ഇത്തരത്തിലുള്ളൊരു കുറിപ്പ് തയ്യാറാക്കാൻ എങ്കിൽ നിങ്ങൾക്ക് ഈ ജീവികളെയും ഈ സസ്യങ്ങളെയും ഒക്കെ ആ കുളത്തിൽ കാണാൻ കഴിയും അടുത്തത് പുഴയാണ് പുഴ അരുവികൾ ഒന്നിച്ചു ചേർന്നാണ് പുഴകൾ ഉണ്ടാകുന്നത് ധാരാളം സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുന്ന പുഴ അവസാനം കടലിൽ എത്തിച്ചേരുന്നു പുഴ ഒഴുകി വരുന്ന സ്ഥലങ്ങളിലെ ആളുകൾ മുഴുവൻ പുഴയിലെ വെള്ളം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് കൃഷിക്കും ജലസേചനത്തിനും വൈദ്യുതി ഉണ്ടാക്കുന്നതിനും പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നു മീനുകൾ ഞണ്ടുകൾ മറ്റു ജലജീവികൾ ജലസസ്യങ്ങൾ എന്നിവ പുഴയിൽ ജീവിക്കാറുണ്ട് പുഴയിലെ മീൻ പിടിച്ചു ധാരാളം ആളുകൾ ജീവിക്കാറുണ്ട് പുഴയിൽ ധാരാളം ആളുകൾ ചെറിയ രീതിയിൽ കൃഷിയും ചെയ്യാറുണ്ട് പുഴ മലിനമാകുന്ന രീതിയിൽ ആളുകൾ വേസ്റ്റുകൾ പുഴയിലേക്ക് വലിച്ചെറിയാറുണ്ട് അതുപോലെ മലിനജലം പുഴയിലേക്ക് ഒഴുക്കി മലിനമാക്കുന്നതും കുറ്റകരമാണ് കൂട്ടുകാരെ നമ്മുടെ നാടൻപുറങ്ങളിലുള്ള വലിയ ഒരു ജലസ്രോതസ്സാണ് പുഴ എന്ന് പറയുന്നത് അത് മലിനമാകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ ജീവികളെയും കൃഷിയും ഒക്കെ നിങ്ങൾക്ക് പുഴക്കരയിലും പുഴയിലും ഒക്കെ കാണാൻ കഴിയും കൂട്ടുകാരെ അടുത്തുള്ള പുഴ നിരീക്ഷിച്ച് ഈ കുറിപ്പ് തയ്യാറാക്കുക അടുത്തത് ചോലയാണ് കുറഞ്ഞ തോതിൽ വെള്ളം ലഭിക്കുന്ന ജലസ്രോതസ്സാണ് ചോല മലമുകളിൽ നിന്നാണ് സാധാരണ രീതിയിൽ ചോല ഒഴുകി വരാറുള്ളത് കാടുകളിലൂടെ ഒഴുകി വരുന്ന ചോലയിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും ചോലകളിലും ചെറു മീനുകളും തവള നെണ്ട് നീർക്കോരി പോലോത്ത ജീവികളും താമസിക്കാറുണ്ട് കാടുകളിൽ ജീവിക്കുന്ന ജീവികൾ വെള്ളം കുടിക്കാനായി ചോലകളിൽ എത്താറുണ്ട് നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെ ചോല ഒഴുകി വരുന്ന നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മലപ്രദേശത്തെ താഴ്വാരങ്ങളിലെ വീടുകൾ പോയി നോക്കിയാലും ചോല ഒഴുകി വരുന്നത് നമ്മൾ കാണാറുണ്ട് ചോല ഏറ്റവും ശുദ്ധമായ ഒരു ജലസ്രോതസ്സാണ് കൂട്ടുകാർ ചോല നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അടുത്തത് കായലാണ് പുഴയേക്കാൾ വലിയ ജലസ്രോതസ്സാണ് കായൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്ന ഇടമാണ് കായൽ കായലിലെ വെള്ളം കുടിക്കാൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല ധാരാളം ചെറുതും വലുതുമായ ജീവികൾ കായലിൽ ഉണ്ട് കടലിലോട് ചേർന്നാണ് മിക്ക കായലുകളും ഉണ്ടാകാറുള്ളത് അതിനാൽ കായലിലെ വെള്ളത്തിന് ഉപ്പിന്റെ രുചിയാണ് രുചിയാണ് കായലിൽ ഹൗസ് ബോട്ടുകൾ ഓടിച്ച് ആളുകൾ ജീവിക്കാറുണ്ട് അതുപോലെ മണലെടുത്തും മീൻ പിടിച്ചും കായലിലെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ ഉണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കായലുണ്ടാകാറില്ല പക്ഷെ കായലി നമ്മൾ കണ്ടിട്ടുണ്ടാകും കൂട്ടുകാർ കായൽ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് കുറിപ്പ് തയ്യാറാക്കുക അവസാനം കടലാണ് കടൽ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് കടൽ കടലിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാറില്ല കാരണം കടൽ വെള്ളത്തിന് ഉപ്പിന്റെ രുചിയാണ് കൃഷി ആവശ്യത്തിനും കടൽ വെള്ളം ഉപയോഗിക്കാറില്ല കടലിൽ ധാരാളം ജീവികളും മത്സ്യങ്ങളും ഉണ്ട് തോണിയിലും ബോട്ടിലും പോയി മീൻ പിടിച്ച് ധാരാളം പേർ ജീവിക്കാറുണ്ട് കടലിലെ തിരമാലകൾ കാണാൻ നല്ല രസമാണ് തിരമാലയിൽ ഉയർന്നു വരുന്ന മത്സ്യങ്ങളെ പിടിക്കാനായി കടൽ കാക്കകളും കൊക്കുകളും പറന്ന് നടക്കാറുണ്ട് കൂട്ടുകാർ നമ്മൾ നമ്മുടെ പരിസരത്തുള്ള ജലസ്രോതസ്സുകളെ കുറിച്ചാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ ജലസ്രോതസ്സുകൾ പോയി കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള കുറിപ്പുകൾ തയ്യാറാക്കാൻ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇതാ ഇവിടെ സ്ഥലമുണ്ട് നിങ്ങൾ അങ്ങനെ തയ്യാറാക്കുകയും ബാക്കിയുള്ളത് നോട്ട് പുസ്തകത്തിൽ തയ്യാറാക്കുകയും ചെയ്യുക കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറഞ്ഞ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാനാണ് താരം എന്ന് പറയുന്ന പാഠഭാഗത്തിന് ഇന്ന് തന്നെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചാനലുണ്ട് കൂട്ടുകാരത് കാണുക വരും കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഈ ചാനലുണ്ടാകും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ